ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്കർ. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്, നമുക്കറിയാം LDC ഖാദി ബോർഡ് എക്സാം ഒക്ടോബർ 14 വരുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട്, കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ, അതിലും പ്രധാനപ്പെട്ട PSC എക്സാമുകളിൽ റീസെൻ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. ഓക്കെ, നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് പ്രസിഡന്റുമായിട്ട്, ഇന്ത്യൻ പ്രസിഡന്റ് അല്ലെങ്കിൽ രാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഭരണഘടനയിൽ പറയുന്ന പ്രധാനപ്പെട്ട ആർട്ടിക്കിൾസ്. ഓക്കെ, ആർട്ടിക്കിൾസ് നമ്മൾ പല കോഡിലൂടെയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അതുമായി ബന്ധപ്പെട്ട് പല പോയിന്റ്സുകളും, എക്സ്ട്രാ പോയിന്റ്സുകളും നമ്മൾ പറയുന്നുണ്ട് ആർട്ടിക്കിൾസ്. ഓക്കെ, അതുമായി ബന്ധപ്പെട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്ത് പല കാര്യങ്ങളും നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ ആണല്ലോ. സോ നമുക്ക് നോക്കാം, നമ്മൾ പ്രസിഡന്റുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആർട്ടിക്കിൾസ് ആണ് നമ്മൾ ആദ്യം പറയുന്നത്. അപ്പോൾ പ്രസിഡന്റുമായി ബന്ധപ്പെട്ട് പറയുന്ന ആ ഒരു ആദ്യത്തെ ആർട്ടിക്കിളാണ്, ഇന്ത്യൻ ഭരണഘടനയിലെ ആദ്യത്തെ ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 52 എന്ന് പറയുന്നത്. ഓക്കെ, ഇന്ത്യക്ക് ഒരു പ്രസിഡന്റ് ഉണ്ടാവണം, ഇന്ത്യക്ക് ഒരു രാഷ്ട്രപതി ഉണ്ടാവണം എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 52 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ത്യക്ക് ഒരു പ്രസിഡന്റ് ഉണ്ടാവണം എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 52 എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ആർട്ടിക്കിൾ 53, ആർട്ടിക്കിൾ 53, ഇന്ത്യയുടെ എല്ലാ എക്സിക്യൂട്ടീവ് അധികാരങ്ങളും ആരിൽ നിക്ഷിപ്തമാണ് എന്നാണ് പറയുന്നത്, പ്രസിഡന്റിൽ നിക്ഷിപ്തമാണ് എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ഇത്, ആർട്ടിക്കിൾ 53. ഇത് ഓർത്തു വെക്കാൻ ജസ്റ്റ് ഒരു കോഡ് പറഞ്ഞുതരട്ടെ. അപ്പോ എക്സിക്യൂട്ടീവ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് എഴുതുക അല്ലെ, എക്സിക്യൂട്ടീവ് ജസ്റ്റ് ഈ നമ്മൾ സ്റ്റേയിൽ ആക്കിയിട്ടാണ്. ഓക്കെ, എക്സിക്യൂട്ടീവ് എന്ന് പറയുമ്പോൾ ഈ നമ്മൾ സ്റ്റേയിൽ ആക്കിയിട്ടാണ്. ഈ ഒന്ന് തിരിച്ചു മാറ്റിക്കഴിഞ്ഞാൽ എങ്ങനെയാവും അല്ലെ, ഈ ഒന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ, ഒന്ന് മിറർ ഇമേജ് പോലെ മാറ്റിക്കഴിഞ്ഞാൽ, ഒന്ന് ഫ്ലിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിട്ട് മാറും? ഓക്കെ, 3 എന്നായിട്ട് മാറും അല്ലെ. ഇതിന്റെ പുറത്തൊരു 5 ഇട്ട് കൊടുത്താൽ പോരെ അല്ലെ, അപ്പൊ 53 എന്നായില്ലേ. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ ചെയ്തത്, എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന വാക്ക് ഞാൻ കുറച്ച് സ്റ്റൈലായിട്ട് ഈ ഇട്ട് കൊടുത്തു, അത് തിരിച്ചു കഴിയുമ്പോൾ എനിക്ക് എന്ത് കിട്ടും, 3 എന്ന് കിട്ടും അല്ലെ. അപ്പോ 53, ആർട്ടിക്കിൾ 53 ആണ് ഇന്ത്യയുടെ എല്ലാ എക്സിക്യൂട്ടീവ് അധികാരങ്ങളും പ്രസിഡന്റിൽ നിക്ഷിപ്തമാണ് എന്ന് പറയുന്ന ഭരണഘടന ആർട്ടിക്കിളാണ് ഇത്, ആർട്ടിക്കിൾ 53. ആർട്ടിക്കിൾ 53 സെറ്റ് അല്ലേ. ഓക്കെ, ഇനി മറക്കില്ലല്ലോ, ഈ നമ്മൾ സ്റ്റേയിൽ ആക്കിയിടുന്നു, അത് തിരിച്ചിടുന്നു, 3 അല്ലേ. അപ്പൊ 53 നമ്മൾ അതിനെ കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി. ഓക്കെ ആണല്ലോ. അടുത്തത് ആർട്ടിക്കിൾ 54. ഓക്കെ, പ്രസിഡന്റ് ഇലക്ഷനുമായി ബന്ധപ്പെട്ടുള്ള ആർട്ടിക്കിളാണ് ഇത്, ആർട്ടിക്കിൾ 54 എന്ന് പറയുന്നത്. ഓക്കെ, പ്രസിഡന്റ് ഇലക്ഷൻ എന്ന കൺസെപ്റ്റ് ഇന്ത്യ കടമെടുത്ത രാജ്യം ഏതാണ്? അയർലൻഡ് എന്ന് പറയുന്ന രാജ്യത്തിൽ നിന്നുമാണ് പ്രസിഡന്റ് ഇലക്ഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് നമ്മൾ കടമെടുത്തിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. ഇനി പ്രസിഡന്റ് ഇലക്ഷൻ എന്ന് പറയുന്ന പരോക്ഷ രീതിയാണ്. എന്താണ് പരോക്ഷ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? ഓക്കെ, പ്രത്യക്ഷ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ജനങ്ങളെ നേരിട്ട് തെരഞ്ഞെടുക്കുകയാണ്. ഇപ്പൊ നമ്മുടെ നിയമസഭ ഇലക്ഷൻ നമ്മളല്ലേ നമ്മുടെ പ്രതിനിധികളെ തെരഞ്ഞെടുക്കുന്നത്. ഓക്കെ, അതിനെയാണ് എന്ത് പറയുന്നത്, പ്രത്യക്ഷ രീതി എന്ന് പറയുന്നത്. ഇനി പരോക്ഷ രീതി എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? പരോക്ഷ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളാണ് നമ്മുടെ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്നത് അല്ല, നമ്മളെ ലോകസഭയിലേക്കും അതുപോലെ തന്നെ നിയമസഭയിലേക്കും അയച്ച പ്രതിനിധികളാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ പ്രസിഡന്റിനെ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ അതുകൊണ്ടാണ് പരോക്ഷ രീതി എന്ന് പറയുന്നത്. ഇനി ആരൊക്കെയാണ് പ്രസിഡന്റ് ഇലക്ഷനിൽ വോട്ട് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ലോകസഭയിൽ അംഗങ്ങൾ ഉണ്ടാവും, അതുപോലെ തന്നെ രാജ്യസഭയിൽ അംഗങ്ങൾ ഉണ്ടാവും, അതുപോലെ MLA മാരുണ്ടാവും. ഓക്കെ, MLA മാര്, ഓക്കെ, MLA, നമ്മളെ കേരളത്തിലെ MLA ഉണ്ടല്ലോ, ആ MLA മാരൊക്കെ എന്ത് ചെയ്യും, MLA മാര്, രാജ്യസഭയിൽ അംഗങ്ങള്, ലോകസഭയിൽ അംഗങ്ങള്, ഇവരെല്ലാം എന്ത് ചെയ്യും, ഇവര് പ്രസിഡന്റിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, വോട്ട് ചെയ്യാൻ അവകാശമുള്ളവരാണ്. ഒരു കാര്യം ശ്രദ്ധിക്കുക, ലോകസഭയിലെ നോമിനേറ്റ് ചെയ്യപ്പെട്ട ലോകസഭയിലായാലും രാജ്യസഭയിലായാലും ദെൻ അതുപോലെ തന്നെ നിയമസഭയിൽ, ഇപ്പൊ 104 ഭേദഗതിയോട് കൂടിയിട്ട് ഇപ്പോ ലോകസഭയിലും അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാന നിയമസഭകളിൽ എന്തില്ല, ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികളില്ല. അതുകൊണ്ട് ലോകസഭയുടെയും നിയമസഭയുടെയും കാര്യം പോട്ടെ, രാജ്യസഭയില് നോമിനേറ്റ് ചെയ്യപ്പെട്ട വ്യക്തികളെ, ഓക്കെ, രാജ്യസഭയില് നോമിനേറ്റ് ചെയ്യപ്പെട്ട വ്യക്തികളെ എന്ത് ചെയ്യാൻ പറ്റൂല, അവർക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, വോട്ട് ചെയ്യാൻ പറ്റൂല. ഓക്കെ ആണല്ലോ. സോ അതുകൂടി ജസ്റ്റ് ഒന്ന് നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. അപ്പോ ലോകസഭയിലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങള്, രാജ്യസഭയിലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങള്, MLA മാര്, ഇവർക്കാണ് പ്രസിഡന്റ് ഇലക്ഷനിൽ വോട്ട് ചെയ്യാൻ പറ്റുക. ഇത്രയും ആൾക്കാരെ നമ്മൾ ഇലക്ടറൽ കോളേജ് എന്നാണ് പറയുക കേട്ടോ. ഇതാണ് ഇലക്ടറൽ കോളേജ്, അതായത് ലോകസഭയിലെ രാജ്യസഭയിലെയും തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ, MLA മാര്, ഇത്രയും ഈ ഒരു വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രസിഡന്റ് ഇലക്ഷനിൽ വോട്ട് ചെയ്യാൻ വേണ്ടി നിയോഗിച്ച ആൾക്കാരെ നമ്മൾ എന്താണ് പറയുക, ഇലക്ടറൽ കോളേജ് എന്നാണോ അറിയപ്പെടുക കേട്ടോ. ഇനി
പ്രസിഡന്റ് ഇലക്ഷന്റെ റിട്ടേണിംഗ് ഓഫീസറാണ് ആര്? ലോക്സഭ അല്ലെങ്കിൽ രാജ്യസഭ സെക്രട്ടറി ജനറൽ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോ നമ്മുടെ ലോക്സഭ രാജ്യസഭ ഇലക്ഷന്റെ റിട്ടേണിംഗ് ഓഫീസറാണ് ആര്? ലോക്സഭ അല്ലെങ്കിൽ രാജ്യസഭ സെക്രട്ടറി ജനറൽ എന്ന് പറയുന്നത്. ഇനി ഈ ഇലക്ഷന്റെ ചുമതല എന്ന് പറയുന്നത്, പ്രസിഡന്റ് ഇലക്ഷന്റെ ചുമതല എന്ന് പറയുന്നത് ആർക്കാണ്? ഇലക്ഷൻ കമ്മീഷണർക്കാണ്. പ്രസിഡന്റ് ഇലക്ഷന്റെ ചുമതല ആർക്കാണ്? അത് ഇലക്ഷൻ കമ്മീഷണറാണ്. ഇനി എന്തെങ്കിലും പ്രശ്നങ്ങൾ വരികയാണ്, പ്രസിഡന്റ് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ അതിന് പരിഹാരം ആരുടെ കയ്യിലാണ്? സുപ്രീം കോടതി മുഖേനയാണ് അതിന് പരിഹാരം കണ്ടെത്തേണ്ടത്. ക്ലിയർ ആണല്ലോ. ആർട്ടിക്കിൾ 54 പ്രസിഡന്റ് ഇലക്ഷനുമായി ബന്ധപ്പെട്ടതാണ്. അയർലൻഡിൽ നിന്നാണ് ആ ഒരു ആശയം കടമെടുത്തുള്ളത്. പരോക്ഷ രീതിയാണ് പിന്തുടരുന്നത്. പിന്നെ ഇലക്ട്രൽ കോളേജ് എന്താണെന്ന് മനസ്സിലാക്കുക. ലോക്സഭയിലെയും രാജ്യസഭയിലെയും തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ MLA മാർ ഇവർ ചേർന്ന ഒരു ഗ്രൂപ്പാണ് എന്ത് ഇലക്ട്രൽ കോളേജ് എന്ന് പറയുന്നത്. ഇതിന്റെ റിട്ടേണിംഗ് ഓഫീസർ എന്ന് പറയുന്നത് ലോക്സഭ അല്ലെങ്കിൽ രാജ്യസഭ സെക്രട്ടറി ജനറലാണ്. ചുമതല ആർക്കാണ് ചുമതല? ഇലക്ഷൻ കമ്മീഷണർക്കാണ് ചുമതല എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. അടുത്തത് Article 56. ഓക്കെ, നമ്മുടെ പ്രസിഡന്റിന്റെ കാലാവധിയെ കുറിച്ചാണ് പറയുന്നത്. Article 56 5 വർഷമാണ് പ്രസിഡന്റിന്റെ കാലാവധി എന്ന് പറയുന്നത്. പ്രസിഡന്റ് വേണ്ട എന്ത് ചെയ്യാം, വേണമെങ്കിൽ വീണ്ടും എന്ത് ചെയ്യാം, പ്രസിഡന്റ് ഇലക്ഷനിൽ മത്സരിക്കാൻ കഴിയും. ഓക്കെ, അപ്പോ ഒരു പ്രസിഡന്റ് 56-ാമത്തെ ആർട്ടിക്കിൾ എന്താണ്? പ്രസിഡന്റിന്റെ കാലാവധി, ഉദ്യോഗ കാലാവധിയെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് Article 56 എന്ന് പറയുന്നത്. ഓക്കെ, ആ 5 വർഷം വരെ എന്ത് ചെയ്യാൻ പറ്റും, പ്രസിഡന്റിന് ഭരിക്കാൻ പറ്റും. വേണമെങ്കിൽ എന്താണ്, അടുത്ത വർഷം ഇലക്ഷനിൽ മത്സരിക്കണം എന്നുണ്ടെങ്കിൽ മത്സരിക്കാനും പറ്റും. ക്ലിയർ ആണല്ലോ. അടുത്ത Article 58. ഓക്കെ, 8 എന്ന് പറയുമ്പോൾ അല്ലെ, നമ്മള് എന്താണ് ബൈക്ക് അല്ലെ, ബൈക്കിന്റെ ലൈസൻസ് എല്ലാം എടുക്കുന്ന സമയത്ത് അതിന്റെ യോഗ്യത ടെസ്റ്റ് എന്താണ്, 8 പാസ്സാവുക എന്നുള്ളതാണ് അല്ലെ. 8 പാസ്സാവുക, 8 നമ്മൾ ഇടുക എന്നുള്ളതാണ് ബൈക്ക് അല്ലെ. നമ്മൾ ലൈസൻസ് എടുക്കുന്ന സമയത്ത് 58 8 പാസ്സാവുക അല്ലെ, ആ 8 എടുക്കുക എന്നുള്ളതല്ലേ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. സോ അങ്ങനെ കണക്ട് ചെയ്യുക, 58 ക്വാളിഫിക്കേഷൻ, അതായത് പ്രസിഡന്റ് ആവാനുള്ള യോഗ്യതകൾ എന്തൊക്കെയാണ്. അപ്പോൾ ജസ്റ്റ് ഓർത്ത് വെക്കുക, നമ്മൾ ബൈക്കിന്റെ ലൈസൻസ് എടുക്കുമ്പോൾ 8 ഇടുകയാണ് ചെയ്യുക അല്ലേ. അപ്പൊ അത് ക്വാളിഫൈ ചെയ്യാനുള്ള യോഗ്യത എന്താണ്, 8 ഇടുക എന്നുള്ളതല്ലേ. അപ്പൊ അതിൽ 8 പിടിക്കുക. 58 Article 58 പറയുന്ന എന്തിനെ കുറിച്ചിട്ടാണ്, പ്രസിഡന്റിന്റെ ക്വാളിഫിക്കേഷനെ കുറിച്ചിട്ടാണ്. ഇനി പ്രസിഡന്റ് ഇലക്ഷനിൽ മത്സരിക്കുന്ന സമയത്ത് ₹15,000 കെട്ടിവെക്കേണ്ട ആവശ്യമുണ്ട് കേട്ടോ. ₹15,000 കെട്ടിവെച്ചാൽ മാത്രം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പ്രസിഡന്റ് ഇലക്ഷനിൽ മത്സരിക്കാൻ പറ്റുള്ളൂ. ഓക്കെ ആണല്ലോ. അപ്പോൾ പ്രസിഡന്റ് ഇലക്ഷനിൽ കെട്ടിവെക്കേണ്ട തുക എന്ന് പറയുന്നത് എത്രയാണ്, ₹15,000. ഇനി അതുപോലെ തന്നെ ഇന്ത്യൻ സിറ്റിസൺ ആവണം. ഓക്കെ, പ്രസിഡന്റ് ആവണമെങ്കിൽ അയാൾ എന്താവണം, ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. അതുപോലെ 35 വയസ്സ് കംപ്ലീറ്റ് ആയിരിക്കണം. ഇന്ത്യൻ പ്രസിഡന്റ് ആവണമെങ്കിൽ എത്ര വയസ്സ് കംപ്ലീറ്റ് ആവണം, 35 വയസ്സ് കംപ്ലീറ്റ് ആവണം. അതുപോലെ ലോക്സഭ അംഗം ആകുന്നതിനുള്ള യോഗ്യത ഉണ്ടായിരിക്കണം. ഓക്കെ, ഒരു ഇന്ത്യൻ പ്രസിഡന്റ് ആവണമെങ്കിൽ ലോക്സഭ അംഗമാകുന്നതിനുള്ള എന്തുണ്ടായിരിക്കണം, യോഗ്യത ഉണ്ടായിരിക്കണം. ക്ലിയർ ആണല്ലോ. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കുക, 50 പേര് നോമിനേറ്റ് ചെയ്യും വേണം. ഓക്കെ, അതായത് നമുക്ക് ജസ്റ്റ് ഇപ്പൊ എനിക്ക് പ്രസിഡന്റ് ആണെങ്കിൽ ഞാൻ നാളെ പ്രസിഡന്റ് ഇലക്ഷനിൽ പോയി പങ്കെടുക്കാന്ന് പറഞ്ഞിട്ട് എനിക്ക് നിൽക്കാനൊന്നും പറ്റൂല. നമുക്ക് എന്താണ്, നമ്മളെ പിന്താകുന്ന 50 പേരുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് പ്രസിഡന്റ് ഇലക്ഷനിൽ, അത് നമ്മുടെ കൂട്ടുകാരെന്ന് വിളിച്ച് 50 പേരുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമല്ല. നമ്മുടെ ജനപ്രതിനിധികൾ ഉണ്ടാവുമല്ലോ, അവരിൽ നിന്ന് വേണമെന്ന് 50 പേര് കേട്ടോ. അല്ലാതെ നമ്മുടെ ചുറ്റുവട്ടക്കാരെന്ന് വിളിച്ചിട്ട് 50 പേരുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് പ്രസിഡന്റ് ഇലക്ഷനിൽ പങ്കെടുക്കാൻ പറ്റൂല. എന്തുണ്ടാവണം, ഇന്ത്യൻ സിറ്റിസൺ ആണ്, 35 വയസ്സായിരിക്കണം. പിന്നെന്താണ്, ജനപ്രതിനിധികൾ ഉണ്ടാവില്ല, അവരുടെ ഒരു 50 പേരുടെ സപ്പോർട്ട് ആർക്ക് വേണം, നമ്മുടെ പ്രസിഡന്റിന് വേണം. എന്നാ മാത്രം, പ്രസിഡന്റല്ല, ആ ഒരു എന്താണ് മത്സരത്തിന് നിൽക്കുന്ന ആൾക്ക് വേണം, എന്നാ മാത്രമേ മത്സരിക്കാൻ പറ്റുള്ളൂ. ക്ലിയർ ആണല്ലോ. ഇത് വൈസ് പ്രസിഡന്റ് ആണെങ്കിൽ 20 പേരുടെ സപ്പോർട്ട് മതി. ഓക്കെ, വൈസ് പ്രസിഡന്റ് ആണെങ്കിൽ 20 പേരുടെ സപ്പോർട്ട്. ഇനി പ്രസിഡന്റ് ആണെങ്കിൽ 50 പേരുടെ സപ്പോർട്ട് വേണം. ഓക്കെ, നമുക്കറിയുന്നുണ്ടാവും ഖാദി ബോർഡ് LDC എക്സാമിൽ അതിന്റെ ഫേസ് 1 ആണ് October 14 സ്റ്റാർട്ട് ചെയ്യുന്നത്. പല ആൾക്കാരും ഇപ്പോഴും എന്താണ് പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാവില്ല. സോ നിങ്ങൾക്ക് എന്താണ് ഈ ഒരു LDCയുടെ ഖാദി ബോർഡ് LDCയുടെ എക്സാം ക്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കോമ്പറ്റീവ് ക്രാക്കറിന്റെ ഒരു എക്സ്ക്ലൂസീവ് ബാച്ച് ആണ് ഖാദി ബോർഡിന് വേണ്ടിയിട്ട് നമ്മൾ പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഫീച്ചേഴ്സ് ആണ് എന്തൊക്കെയാണ്, റെക്കോർഡ് ക്ലാസ്സസ് ഉണ്ട്, അതുപോലെ സ്റ്റഡി മെറ്റീരിയൽസ് ഉണ്ട്, അതുപോലെ തന്നെ റിവിഷൻ സെഷൻ ഉണ്ട്, മോഡൽ എക്സാംസ് ഉണ്ട്. ഒരു ഒരു എക്സാം അറ്റൻഡ് ചെയ്യാന്ന് പറയുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണ്, നിങ്ങൾ
എന്താണ് മോക്ക് ടെസ്റ്റ് അടിച്ച് നിങ്ങളത് പ്രാക്ടീസ് ആവുക എന്നുള്ളതാണ്. സോ അതിനെല്ലാം നമ്മുടെ കോമ്പറ്റീറ്റീവ് ക്രാക്കർ എന്താണ് നമ്മൾ അവസരം ഒരുക്കിയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ആ ഒരു എക്സാം ക്രാക്ക് ചെയ്യണം, ഈ ഒരു ഫസ്റ്റ് പ്രിലിംസ് എന്ന് പറയുന്ന ആദ്യഘട്ടം ക്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ നൽകുന്ന ഒരു ഓഫറാണ് ഈ ഒരു LDC ഖാദി ബോർഡ് എക്സ്ക്ലൂസീവ് ബാച്ച് എന്ന് പറയുന്നത്. സോ ഇതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ 8590202323 എന്ന് പറയുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. ഓക്കെ ആണല്ലോ. സോ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഓക്കെ, അടുത്തത് Article 60 പ്രസിഡന്റ് ഇലക്ഷനുമായി ബന്ധപ്പെട്ട Article 60 ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പൊ 60 എന്ന് നമ്മൾ എങ്ങനെയാണ് എഴുതുക? ഇങ്ങനെയല്ല 60 എന്ന് എഴുതുക. ഓക്കെ, അതിൽ തന്നെ ഓ എന്ന് പറയുന്ന ലെറ്റർ അടക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ Article 60 എന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ഓത്ത്, ഓത്ത് എന്ന് പറയുന്നത് എന്താണ്? സത്യപ്രതിജ്ഞ. കണ്ടോ, 60 എന്ന വാക്ക് തന്നെ ഓ കടക്കുന്നുണ്ട്. ഇനി നിങ്ങൾ കൂട്ടിച്ചേർത്താൽ മതി, ഓത്ത് എന്ന് പറഞ്ഞ് കൂട്ടിച്ചേർത്താൽ മതി. അപ്പൊ 60-ാമത്തെ ആർട്ടിക്കിൾ എന്തുമായി ബന്ധപ്പെട്ടാണ് പറയുന്നത്? നമ്മുടെ ഓത്ത്, സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. ആരാണ് നമ്മുടെ പ്രസിഡന്റിന് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നത്? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് നമ്മുടെ പ്രസിഡന്റിന് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്ന ആരാണ്? നമ്മുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. ഓക്കെ, ഇനി 61, Article 61 എന്ന് പറയുന്ന സമയത്ത് അല്ലെ, 61 ജസ്റ്റ് നോക്കിയൊക്കെ, നിങ്ങൾ 61 ഇങ്ങനെയാണ് എഴുതുക അല്ലെ, 61 ഇങ്ങനെയാണ് എഴുതുക. ഓക്കെ, ഞാൻ ഈ 1 എന്നുള്ള നമ്പർ ഞാൻ I ആയിട്ട് എടുക്കുകയാണ്. ഇതിന് ഞാൻ ഇംപീച്ച്മെന്റ് എന്ന് എഴുതുകയാണ്. ഓക്കെ, 61 1 എന്ന് പറയുന്ന അക്ഷരത്തെ ഞാൻ I എന്നെടുക്കുകയാണ്. ഓക്കെ, ആ ഒരു നമ്പറിന് I എന്നായിട്ട് എടുക്കുകയാണ്. കണ്ടോ, അപ്പൊ 61 ഇംപീച്ച്മെന്റ്, ഈ 1 ഞാൻ I ആക്കി. കണ്ടോ, ഇംപീച്ച്മെന്റ് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, സോ Article 61 എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ഇംപീച്ച്മെന്റ്, പ്രസിഡന്റിന്റെ ഇംപീച്ച്മെന്റിനെ കുറിച്ച്, അതായത് പുറത്താക്കുന്നതിനുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ആ ഒരു സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യണ്ടേ, അതുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, സോ ഇംപീച്ച്മെന്റ് നമുക്ക് വെറുതെ നടത്താൻ പറ്റൂല. നമ്മുടെ ലോകസഭയിൽ ഇംപീച്ച്മെന്റ് പ്രമേയം പാസ്സാക്കണമെങ്കിൽ എത്ര ആൾക്കാരുടെ എന്താണ് സപ്പോർട്ട് വേണം? 1/4 ട്ടോ, 1/4 പേരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇംപീച്ച്മെന്റ് പ്രമേയം അവതരിപ്പിക്കാൻ പറ്റുള്ളൂ ട്ടോ. പാസ്സാവാനല്ല, അവതരിപ്പിക്കാൻ 1/4 അംഗങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മുടെ ആ ഒരു ഇംപീച്ച്മെന്റ് പ്രമേയം അവതരിപ്പിക്കാൻ പറ്റുള്ളൂ. ഇനി 2/3 ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ, 2 സഭയിലോട്ടോ, ലോക്സഭയായാലും രാജ്യസഭയായാലും 2/3 ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ആ ഒരു പ്രമേയം പാസ്സാവുള്ളൂ. ഓക്കെ, 1/4 അവതരിപ്പിക്കാനും 2/3 എന്താണ് ആ ഒരു ഇംപീച്ച്മെന്റ് പ്രമേയം പാസ്സാവാനുള്ള ഭൂരിപക്ഷമാണ് പറയുന്നത്. അത് 2 സഭയിലും, ലോക്സഭ ആയിക്കോട്ടെ രാജ്യസഭ ആയിക്കോട്ടെ, 2 സ്ഥലത്തും എന്ത് വേണം? 2/3 ഭൂരിപക്ഷം വേണം. ഓക്കെ, അപ്പൊ നിങ്ങൾ 60 ഓത്തല്ലെ, 60 ഓ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. 61 ഇംപീച്ച്മെന്റ്, 61 എന്ന് എഴുതുന്ന സമയത്ത് I ഇല്ലേ, കണ്ടോ, I ജസ്റ്റ് ഓൾറെഡി 1 നിങ്ങൾ എന്തായിട്ട് എടുക്കുക, I ആയിട്ട് എടുക്കുക. സോ ഇംപീച്ച്മെന്റ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് അങ്ങനെ ഓർത്ത് വെക്കുക, കണക്ട് ചെയ്ത് വെക്കുക അല്ലെ. അടുത്തത് Article 72 ആണ് പൊതുമാപ്പ്. ഓക്കെ, അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും അല്ലെ, പല കുറ്റവാളികളെയും വധശിക്ഷക്ക് വിധിക്കാറുണ്ട് അല്ലെ, അവരുടെ ആ ഒരു കുറ്റകൃത്യം അനുസരിച്ച് വധശിക്ഷക്ക് വിധിക്കാറുണ്ട് അല്ലെ. അപ്പോൾ അതിന് പൊതുമാപ്പ് നൽകാനുള്ള അധികാരം ആർക്കാണുള്ളത്? അത് നമ്മൾ പല വാർത്തകളിലും കേട്ടിട്ടുണ്ട് അല്ലെ, പൊതുമാപ്പ് ഹർജിക്കായിട്ട് പ്രതികൾ സമർപ്പിച്ചു അല്ലെ, വധശിക്ഷയ്ക്ക് 2 ദിവസം മുന്നേ പൊതുമാപ്പിനായിട്ട് അപേക്ഷിച്ചു എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് വാർത്തകളിൽ. സോ ഈ പൊതുമാപ്പ് നൽകുന്നതിനുമായി ബന്ധപ്പെട്ട് നമ്മുടെ പ്രസിഡന്റിന്റെ പൊതുമാപ്പ് അതുമായി ബന്ധപ്പെട്ട് പറയുന്ന ആർട്ടിക്കിളാണ് Article 72 എന്ന് പറയുന്ന ആർട്ടിക്കിള്. ഓക്കെ, ജസ്റ്റ് നിങ്ങൾ ആലോചിച്ചാൽ മതി, ഈ 72 ജസ്റ്റ് ഞാൻ എൻ്റെ ഒരു ഐഡിയക്ക് വേണ്ടി പറയുകയാണെ. ഇപ്പൊ നമ്മൾ തൂക്കുകയറല്ലേ, അതായത് വധശിക്ഷ എന്ന് പറയുമ്പോൾ തൂക്കുകയറാണല്ലോ. അപ്പൊ അത് എന്താണ്, നമ്മളെന്താണ് ഇങ്ങനെ നിൽക്കുന്ന ഒരാൾ തൂക്കുകയറാകുന്ന സമയത്ത് പിന്നെ ഇങ്ങനെയാണ് നിൽക്കുക അല്ലെ, ജസ്റ്റ് നമ്മുടെ തലന്ന് ഒടിയൂല്ലേ. ഇപ്പൊ 7 എന്ന് പറയുന്ന രീതിയിലേക്ക് മാറും. ഓക്കെ, 7 എന്ന് പറയുന്ന രീതിയിലേക്ക് മാറും. അപ്പൊ അങ്ങനെ എന്ത് ചെയ്യുക, നിങ്ങൾ 72 നിങ്ങൾ 72 എങ്ങനെയും കണക്ട് ചെയ്ത് വെക്കുക. ഓക്കെ, നമ്മൾ ജസ്റ്റ് ഇപ്പോൾ വധശിക്ഷ വിധിക്കുന്ന സമയത്ത് തൂക്കുകയറുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമ്മുടെ തല താഴും അല്ലെ, ഇങ്ങനെ നിൽക്കുന്ന നമ്മുടെ തല എന്ത് ചെയ്യും, ഇങ്ങനെ ആവും. അപ്പൊ ഇവിടുന്ന് നിങ്ങൾ 72 ജസ്റ്റ് ഒന്ന് ആലോചിച്ച് വെക്കുക, ജസ്റ്റ് ഒരു കണക്ഷന് വേണ്ടി മാത്രമാണ്. ഓക്കെ, ഇനി നമ്മുടെ ഗവർണർ, Article 161 എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഗവർണറിന് ശിക്ഷ ഇളവ് നൽകാനുള്ള ഒരു അധികാരം. ഗവർണർ ഒരിക്കലും എന്താണ് പൊതുമാ, അതായത് വധശിക്ഷ, ഗവർണറിന്റെ പൊതുമാപ്പുമായി ബന്ധപ്പെട്ട് പറയുന്ന ആർട്ടിക്കിളാണ് ഇത്, Article 161. ഓക്കെ, അപ്പോ ജസ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും, ഈ 72 161 ജസ്റ്റ് 2 1 കുറക്കുക, 7 1 കുറക്കുക. അപ്പൊ 61 എന്ന് പറഞ്ഞില്ല, നമ്മൾ എത്രയെ കുറച്ചിട്ടുള്ളത്, 1 അല്ലേ കുറച്ചിട്ടുള്ളത്, അത് സൈഡിൽ ഇട്ട് കൊടുക്കുക. അപ്പൊ 161 കണ്ടോ, 72 161, ഗവർണർക്ക് പൊതുമാപ്പ് നൽകാനുള്ള അവകാശത്തെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണേത്, Article 161 കണ്ടോ.
രണ്ട് എന്ന് ഒന്ന് ഓർക്കുമ്പോൾ ഒന്ന്, ഏഴ് എന്ന് ഒന്ന് ഓർക്കുമ്പോൾ ആറ്. ഓക്കെ, എത്രയാണ് കുറച്ചുള്ളത്? ഒന്നാണ്. അപ്പോൾ കണ്ടില്ലേ, 161 72 നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റി. ഓക്കെ ആണല്ലോ. അപ്പോൾ ഗവർണർക്ക് വധശിക്ഷ ഇല്ലാതാക്കാനൊന്നും പറ്റൂല. ഗവർണർക്ക് എന്തിനു സാധിക്കും? ശിക്ഷയിൽ ഇളവ് നൽകാൻ പറ്റും, അല്ലാതെ ഗവർണർക്ക് വധശിക്ഷ എന്താണ് ഒഴിവാക്കാനൊന്നും ആർക്ക് അധികാരമല്ല. ഗവർണർക്ക് അധികാരമില്ലാതെ ആർക്ക് മാത്രമേ ഉള്ളൂ? നമ്മുടെ പ്രസിഡന്റ് മാത്രമേ ഉള്ളൂ. ക്ലിയർ ആണല്ലോ. ഇനി ആർട്ടിക്കിൾ 111, വീറ്റോ പവർ. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് ഒന്ന് 111 ജസ്റ്റ് ഒന്ന് ഇങ്ങനെ എഴുതി. ഓക്കെ, നിങ്ങൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ചെരിഞ്ഞിട്ടുണ്ട്. അപ്പൊ എങ്ങനെയായി? വി എന്നായില്ലേ, വി എന്നായില്ലേ. അപ്പോ ഇതിൽ നിങ്ങൾ എന്ത് ചെയ്തെടുക്കുക? വീറ്റോ എന്നായിട്ട് നിങ്ങൾ എടുക്കുക. മനസ്സിലായല്ലോ ഞാൻ എന്താ പറഞ്ഞത്? ഓക്കെ, 111 നിങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇതിലത്തെ ഒരു വണ്ണം ഒന്ന് ചെരിഞ്ഞു പോയി. അപ്പൊ എന്തായി? ഇങ്ങനെ ആയില്ലേ. അപ്പൊ എന്തായി? നിങ്ങൾക്ക് ഇത് വി എന്നായില്ലേ. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? വീറ്റോ പവർ. ഓക്കെ, വി ഇ ടി ആണ് കേട്ടോ, വി ഓ ഇങ്ങനെയാണ്. വീറ്റോ പവർ എന്നായില്ലേ. ഓക്കെ, വീറ്റോ പവർ എന്നായില്ലേ. അപ്പൊ ആർട്ടിക്കിൾ 111 പറയുന്നത് എന്താണ്? വീറ്റോ പവറിനെ കുറിച്ചാണ്. മൂന്ന് തരത്തിലുള്ള വീറ്റോ പവറാണ് നമ്മുടെ ഭരണഘടനയിൽ പറയുന്നത്. അതിൽ ആബ്സല്യൂട്ട് വീറ്റോ എന്ന് പറയുന്ന ഫസ്റ്റത്തെ വീറ്റോ. മൂന്ന് തരം വീറ്റോ പവറാണ് നമ്മുടെ ഭരണഘടനയിൽ പറയുന്നത്. ഭരണഘടനയിലല്ല, പ്രസിഡന്റിനുള്ളത്. ഓക്കെ, ഭരണഘടനയിൽ പറയുന്നില്ല, പ്രസിഡന്റിന് മൂന്ന് തരത്തിലുള്ള വീറ്റോ പവർ ഉണ്ട്. ഓക്കെ, ആദ്യത്തെ വീറ്റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബ്സല്യൂട്ട് വീറ്റോ എന്ന് പറയുന്നതാണ്. എന്താണ് അബ്സല്യൂട്ട് വീറ്റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, 1991 ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതായത് ആർ ചന്ദ്രശേഖർ എന്ന് പറയുന്ന പ്രധാനമന്ത്രിയുടെ ഭരണകാലഘട്ടത്തിൽ ഈ എം പിമാരുടെ എല്ലാം ശമ്പളം വർദ്ധിപ്പിക്കാനായിട്ട് ഒരു ബില്ല് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു ബില്ല് അവതരിപ്പിച്ചിട്ട് ഈ ബില്ല് ആര് നിരസിച്ചു? നമ്മുടെ അപ്പോഴത്തെ ഗവർണർ ആയിട്ടുള്ള ആള് നിരസിച്ചു. ഗവർണർ അല്ല, പ്രസിഡന്റ് ആയിട്ടുള്ള ആള് നിരസിച്ചു. ഓക്കെ, അപ്പോൾ എന്താണ് അബ്സല്യൂട്ട് വീറ്റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ബില്ല് അല്ലെങ്കിൽ ഒരു ബില്ല് കംപ്ലീറ്റ് ആയിട്ട് എന്താണ് ഒഴിവാക്കാനുള്ള ഒരു പ്രസിഡന്റിന്റെ അധികാരത്തെ കുറിച്ചാണ് പറയുന്ന ആര്, എന്താണ് അതിന് പറയുന്ന പേരാണ് അബ്സല്യൂട്ട് വീറ്റോ എന്ന് പറയുന്നത്. ഇനി സസ്പെൻസീവ് വീറ്റോ. സസ്പെൻസീവ് വീറ്റോ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ബില്ല് എന്ത് ചെയ്യാം, നമ്മൾ തിരിച്ചയക്കാനുള്ള കഴിവ്. ഇപ്പോൾ ഒരു ബില്ല്, ഇപ്പം ഞാൻ പ്രസിഡന്റ് ആണെങ്കിൽ എനിക്കൊരു ബില്ല് ലോക്സഭയും രാജ്യസഭയും പാസ്സാക്കിയിട്ട് എനിക്കൊരു ബില്ല് വന്നിട്ടുണ്ട്. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ബില്ല് ഒന്നുകൂടി ഒന്നുകൂടി അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, റീചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, ലോകസഭയിലേക്ക് അത് തിരിച്ചയക്കാം. അപ്പോൾ ആ ഒരു തിരിച്ചയക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പവറിനെ, അതിനെ പറയുന്ന ആ ഒരു പവറാണെന്ത്, സസ്പെൻസീവ് വീറ്റോ. മറ്റേന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് നിരസിക്കുക കേട്ടോ. അബ്സല്യൂട്ട് വീറ്റോ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് നിരസിക്കുക, സസ്പെൻസീവ് വീറ്റോ എന്ന് പറഞ്ഞാൽ തിരിച്ചയക്കുക. ഓക്കെ ആണല്ലോ. അപ്പോൾ 2006 ഓഫീസ് ഓഫ് പ്രോഫിറ്റ് ബിൽ എന്ന് പറയുന്ന ബില്ലിൽ നമ്മുടെ APJ അബ്ദുൽ കലാം, ഇന്ത്യയുടെ മിസൈൽ മാൻ എന്നറിയപ്പെടുന്ന APJ അബ്ദുൽ കലാം എന്ത് പ്രയോഗിച്ചിട്ടുണ്ട്? ഈ സസ്പെൻസീവ് വീറ്റോ പ്രയോഗിച്ചിട്ടുണ്ട്. ഈ സസ്പെൻസീവ് വീറ്റോ നമ്മൾ ലോകസഭയിലേക്ക് അയച്ചു കഴിഞ്ഞാൽ അവരത് വീണ്ടും പാസ്സാക്കിയിട്ട് വീണ്ടും പ്രസിഡന്റിന് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ, അതായത് നമ്മുടെ രാജ്യത്ത് ഒരു ബില്ല് പാസ്സാവണമെങ്കിൽ ആദ്യം ലോകസഭ പാസ്സാക്കണം, പിന്നെ രാജ്യസഭ പാസ്സാക്കണം, പിന്നെ പ്രസിഡന്റ് ഒപ്പുവെക്കണം, അപ്പോഴാണ് ഒരു രാജ്യത്ത് ഒരു നിയമമായിട്ട് വരുന്നത്. അപ്പോൾ വീണ്ടും ഈ ലോകസഭ പാസ്സാക്കി, രാജ്യസഭ പാസ്സാക്കി, പ്രസിഡന്റിന്റെ കയ്യിൽ എത്തിക്കഴിഞ്ഞാൽ പ്രസിഡന്റ് എന്ത് ചെയ്യണം, അത് ഒപ്പുവെക്കണം എന്നുള്ളത് നിർബന്ധമാണ്. ഓക്കെ, ഇനി പോക്കറ്റ് വീറ്റോ. പോക്കറ്റ് വീറ്റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ബില്ല് എന്ത് ചെയ്യുക, അതിന് മറുപടി ഒന്നും കൊടുക്കാതെ അനിശ്ചിതകാലത്തേക്ക് എന്ത് ചെയ്യുക, അതിങ്ങനെ കയ്യിൽ വെച്ചിരിക്കുക. ഓക്കെ, അതിന് മറുപടി ഒന്നും കൊടുക്കാൻ താല്പര്യമില്ല എന്നുള്ള രീതിയിൽ. അപ്പോൾ പോക്കറ്റ് വീറ്റോ പ്രയോഗിച്ച വർഷമാണ് 1986 ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് ബിൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് ബില്ലിലാണ് പോക്കറ്റ് വീറ്റോ. ആരാണ് PSC ഇഷ്ട ചോദ്യമാണ്, പോക്കറ്റ് വീറ്റോ പ്രയോഗിച്ച ഇന്ത്യൻ പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചിട്ടുണ്ട്. ആരാണ്? ഗ്യാനി സെയിൽസിംഗ് ആണ് കേട്ടോ. ഗ്യാനി സെയിൽസിംഗ് ആണ്. നമ്മൾ പോക്കറ്റിൽ കൈയിട്ടല്ലേ നമ്മൾ സെയിൽസിനൊക്കെ പോവാ അല്ലെ, സെയിൽ എന്ന് പറഞ്ഞാൽ വിൽക്കാൻ അല്ലേ, പോക്കറ്റിൽ കൈയിട്ടല്ലേ നമ്മൾ സെയിൽസിന് പോവാ അല്ലേ. അപ്പൊ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്താൽ മതി. പോക്കറ്റ് വീറ്റോ ഉപയോഗിച്ചിട്ടുള്ള ആ ഒരു പ്രസിഡന്റിന്റെ പേരാണെന്ത്, ഗ്യാനി സെയിൽസിംഗ് എന്ന് പറയുന്നത്. അത് PSC ഒരു ഇഷ്ട ചോദ്യമാണ്, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ഇനി നമ്മുടെ ഭരണഘടനാ ഭേദഗതി ബില്ല്. ഓക്കെ, ഭരണഘടനാ ഭേദഗതി ബില്ല് പ്രസിഡന്റിന് വീറ്റോ പവർ ഇല്ല എന്ന് പറയുന്ന ഭരണഘടനാ ഭേദഗതിയാണെന്ത്, ആ ഒരു ആദ്യം എന്താണ് പ്രസിഡന്റിന് ഭരണഘടനാ ഭേദഗതി ബില്ലിലും വീറ്റോ പവർ ഉണ്ടായിരുന്നു. ഓക്കെ, വീറ്റോ പവർ എന്ന് പറഞ്ഞാൽ അത് നിരസിക്കാനുള്ള ഒരു പവർ ഉണ്ടായിരുന്നു. പിന്നീട് ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിൽ ഈ ഒരു പവർ എടുത്തു കളയുകയുണ്ടായി. ആ ഒരു അമെൻമെന്റ് ആണ് അമെൻമെന്റ് 24 എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. സോ ഈ ഒരു അമെൻമെന്റ് കൂടി ജസ്റ്റ് വീറ്റോ പവറുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഓർത്ത് വെക്കുക. ക്ലിയർ ആണല്ലോ. ഇപ്പൊ നമ്മൾ മൂന്ന് തരം വീറ്റോ പറഞ്ഞു. അബ്സല്യൂട്ട് വീറ്റോ, അബ്സല്യൂട്ട് വീറ്റോ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് നിരസിക്കുക. അതിന് ബന്ധപ്പെട്ട ഒരു 1991 വരുമാനം വർദ്ധിപ്പിക്കുക എന്ന് പറയുന്ന ആ ഒരു കാര്യം ചന്ദ്രശേഖരുടെ ആ ഒരു മന്ത്രിസഭ പാസ്സാക്കുന്നുണ്ട്. പക്ഷെ അത് എന്താണ് കംപ്ലീറ്റ് ആയിട്ട് അന്നത്തെ പ്രസിഡന്റ് നിരസിച്ചു. ഓക്കെ ആണല്ലോ. ഈ സസ്പെൻസീവ് വീറ്റോ എന്ന് പറയുന്ന സമയത്ത് എന്താണ് നമ്മൾ
വന്ന ബില്ല്, ഞാൻ പറഞ്ഞല്ലോ പ്രസിഡന്റ് ഒപ്പുവെച്ചാലാണ് രാജ്യത്ത് ഒരു ബില്ല് എന്തായിട്ട് മാറാം, നിയമമായിട്ട് മാറാം. അപ്പൊ അത് തിരിച്ചയക്കുന്നതിനാണ് എന്ത് പറയുന്നത്, സസ്പെൻസീവ് വീറ്റോ എന്ന് പറയുന്നത്. ഇനി പോക്കറ്റ് വീറ്റ് എന്ന് പറഞ്ഞാൽ അതിന് മറുപടി ഒന്നും കൊടുക്കാതെ മിസ്റ്റർ എന്താണ് അനിശ്ചിതകാലത്തേക്ക് കയ്യിൽ വെക്കുക, അതിനെയാണ് പോക്കറ്റ് വീറ്റോ എന്ന് പറയുന്നത്. പോക്കറ്റ് വീറ്റോ പ്രയോഗിച്ച ഇന്ത്യൻ പ്രസിഡന്റ് ആണ് ആര്, ഗ്യാനി സേൽസിംഗ്, 1986. ഓക്കെ, ഏതാണ് ആ ബില്ല്, ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് ബില്ലാണ്. ഇനി അമെൻമെന്റ്, ഭരണഘടനാ ഭേദഗതിക്ക് കുറച്ചു കാലം വരെ എന്താണ് വീറ്റോ പവർ ഉണ്ടായിരുന്നു, പക്ഷേ പ്രസിഡന്റിന് വീറ്റോ പവർ ഉണ്ടായിരുന്നു, പിന്നെ അത് എടുത്തു കളഞ്ഞു. ആ എടുത്തു കളഞ്ഞ ഭരണഘടനാ ഭേദഗതിയാണ് ഇത് അമെൻമെന്റ് 24 എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അടുത്തത് ആർട്ടിക്കിൾ 1, 2, 3 എന്ന് പറയുന്നത്, ഇത് ഓർഡിനൻസുമായി ബന്ധപ്പെട്ട കാര്യമാണ് പറയുന്നത് അല്ലെ. നമ്മൾ ചെറുപ്പത്തിലൊക്കെ ഓട്ട മത്സരത്തിൽ അല്ലെ 1, 2, 3 സ്റ്റാർട്ട് എന്ന് പറയില്ലേ, ഓടാൻ വേണ്ടിയിട്ട് 1, 2, 3 സ്റ്റാർട്ട് എന്ന് പറയില്ലേ. അപ്പൊ നിങ്ങൾ 1, 2, 3 ഓർഡറാ എന്ന് പറയുന്നത് ജസ്റ്റ് നമ്മൾ പറയാലോ. അപ്പൊ അതിന് നിങ്ങൾ എന്ത് ചെയ്യുക, ഓർഡിനൻസ് എന്ന് കണക്ട് ചെയ്യാം കേട്ടോ. 1, 2, 3 ഓർഡറാ എന്ന് പറയില്ലേ, അതിന് നിങ്ങൾ എന്ത് ചെയ്യുക, ഓർഡിനൻസ് എന്ന് പറയുന്ന വാക്ക് നിങ്ങൾ കണക്ട് ചെയ്യാം കേട്ടോ. ഓർഡിനൻസ് എന്ന് പറയുന്ന ഓർഡറാ, ഓക്കെ, ഓർഡിനൻസ് 1, 2, 3 ഓർഡറാ എന്ന് പറയുന്ന ആ ഒരു വാക്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഓർഡിനൻസ് എന്ന് പറയുന്ന ആ ഒരു വാക്ക് നിങ്ങൾ കണക്ട് ചെയ്യുക. ഓക്കെ, അതുപോലെ ഗവർണറിന്റെ ഓർഡിനൻസുമായി ബന്ധപ്പെട്ട് അല്ലെ, ഗവർണറിന്റെ ഓർഡിനൻസുമായി ബന്ധപ്പെട്ട് പറയുന്ന ആർട്ടിക്കിളാണ് 213, ആർട്ടിക്കിൾ 213 എന്ന് പറയുന്നത്. എന്താണ് ഓർഡിനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മുടെ നിയമസഭ സമ്മേളിക്കാത്ത അല്ലെങ്കിൽ എന്താണ് ലോക്സഭ സമ്മേളിക്കാത്ത സമയങ്ങളിൽ എന്താണ് ഒരു ഉത്തരവ് പുറത്തിറക്കുന്നതിനാണ് എന്ത് പറയുന്നത്, ഓർഡിനൻസ് എന്ന് പറയുന്നത് അല്ലെ. പ്രസിഡന്റ് പല ഉത്തരവുകൾ പുറത്തിറക്കാറുണ്ട്, അതിനെയാണ് എന്ത് പറയുന്നത്, ഓർഡിനൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ കാലാവധി എത്രയാണ്, 6 മാസമാണ് ഒരു ഓർഡിനൻസിന്റെ കാലാവധി. ഇനി തിരിച്ച് നിയമസഭ അല്ലെങ്കിൽ ലോക്സഭ രാജ്യസഭയാണെങ്കിലും അത് സമ്മേളിച്ചിട്ടുണ്ടെങ്കിൽ 6 വീക്കിനുള്ളിൽ എന്ത് ചെയ്യണം, ആ ഒരു ഓർഡിനൻസ് പാസ്സാവണം. ഓക്കെ, ജസ്റ്റ് ഒരു ഓർഡിനൻസ് പ്രസിഡന്റ് പുറത്തിറക്കി എന്ന് വിചാരിക്കുക. അപ്പൊ എന്താണ് നിയമസഭ ഇല്ലാത്തതുകൊണ്ടാണല്ലോ ഓർഡിനൻസ് പുറത്തിറക്കിയത് എങ്കിൽ, പിന്നീട് എന്താണ് ആ നിയമസഭ സമ്മേളിച്ചിട്ട് 6 ആഴ്ചക്കുള്ളിൽ എന്ത് ചെയ്യണം, ആ ഓർഡിനൻസ് എന്ത് ചെയ്യണം, പാസ്സാക്കണം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, ആ ഒരു ഓർഡിനൻസ് കാലഹരണപ്പെട്ട് പോകും. ഓക്കെ, അതായത് അത് ഇല്ലാണ്ടായി പോകും. ഓക്കെ, അപ്പൊ ജസ്റ്റ് അതുകൂടി ജസ്റ്റ് ഓർത്ത് വെക്കുക കേട്ടോ. 6 weeks 6 months ഓർഡിനൻസിന്റെ കാലാവധി 6 മാസമാണ്. 6 ആഴ്ച കഴിഞ്ഞാല് നിയമസഭ സമ്മേളിച്ചിട്ട് 6 മാസം കഴിഞ്ഞാല് നിയമസഭ എന്നല്ല സഭ സമ്മേളിച്ചിട്ട് 6 ആഴ്ചക്കുള്ളിൽ എന്ത് ചെയ്യണം, ഓർഡിനൻസ് പാസ്സാവണം, ഇല്ലെങ്കിൽ അത് ഇല്ലാണ്ടാവും. അടുത്ത് ആർട്ടിക്കിൾ 143 ആണ്. ഓക്കെ, പ്രസിഡന്റ് കൺസൾട്ട് ടു ദി സുപ്രീം കോർട്ട്, അതായത് എന്തെങ്കിലും വിഷയത്തിൽ പ്രസിഡന്റിന് പല സംശയങ്ങൾ ഉണ്ടാവുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ബില്ല് പ്രസിഡന്റ് ലോക്സഭയിൽ പാസ്സായി, അതിനുശേഷം രാജ്യസഭയിൽ പാസ്സായി, അത് പ്രസിഡന്റിന്റെ കയ്യിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ പ്രസിഡന്റ് ഇത് വായിച്ചു നോക്കുന്ന സമയത്ത് എന്താണ് സംഭവം മനസ്സിലാവുന്നില്ല, ഇവരെന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇവരെന്താണ് ഇത് ഇതിൻ്റെ ഭാവി എന്തായിരിക്കും എന്നുള്ള കാര്യത്തിൽ പ്രസിഡന്റിന് സംശയം വരുന്ന സമയത്ത് പ്രസിഡന്റ് ആരെ സമീപിക്കും, സുപ്രീം കോർട്ടിനെ സമീപിക്കും. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുന്ന ഒരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 143 എന്ന് പറയുന്നത്. സോ ഇത്രയും ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 52, 54, 58, 60, 61, 72, 111, 123, 143, 143. ഇത്രയും ആർട്ടിക്കിൾസ് ആണ് പ്രധാനമായിട്ടും PSC പരീക്ഷകളിൽ പ്രസിഡന്റുമായി ബന്ധപ്പെട്ട് ചോദിക്കാവുന്ന ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട കണക്റ്റഡ് ഫാക്ട്സും നമ്മൾ ഈ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഷോർട്ട് പല ആർട്ടിക്കിൾസും ഞാൻ പല ഷോർട്ട് കട്ട് വെച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നിങ്ങൾക്ക് നല്ല വേറെ ഷോർട്ട് കട്ട്സ് ഉണ്ടെങ്കിൽ അത് വെച്ച് പഠിക്കുക കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇനി LDC എക്സാമിന് വേണ്ടി നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഓക്കെ, നമ്മുടെ ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇത് യൂസ്ഫുൾ ആവും നിങ്ങളുടെ ഫ്രണ്ട്സിന്, എന്ത് ചെയ്യുക, നിങ്ങൾ അത് ഷെയർ ചെയ്യുക. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.